ഏഷ്യയിലെ ഏറ്റവും വലിയ മാങ്കമായക്ടോബർ പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസ് ഈ മാസം ആണ് തിരിതെളിയുക ഗെയിംസാണ് തിരിതെളിയുകൾ നടക്കേണ്ടിയിരുന്ന ഗെയിംസ് കോവിഡ് മഹാമാരി മൂലം ഈ വർഷത്തേക്ക് മാറ്റിയതാണ് ഇന്ത്യ ഇന്ത്യയടക്കം രാജ്യങ്ങളിലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കായിക താരങ്ങൾ അണിനിരക്കും കായിക ഇനങ്ങളിലെ അറുപത്തിയൊന്ന് വിഭാഗങ്ങളിലാണ് മത്സരം പതിനഞ്ച് ദിവസത്തെ ഗെയിംസിൽ നാനൂറ്റിയെത്തിയൊന്ന് സ്വർണ്ണ ജേതാക്കളെ നിശ്ചയിക്കും ആധിപത്യത്തിന് ചൈനയും ജപ്പാനും തമ്മിലാണ് പ്രധാന പോര് ഒപ്പം ദക്ഷിണ കൊറിയയുമുണ്ട് ഇന്ത്യ മെഡൽ മെഡൽവേട്ടയിൽ ഏറെ പിന്നിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജകാർത്തയിൽ നടന്ന ഗെയിംസിൽ നൂറ്റിമുപ്പത്തിരണ്ട് സ്വർണമടക്കം ഇരുന്നൂറ്റിയൊൻപത് മെഡലുകളുമായാണ് ചൈനീസ് കുതിപ്പ് ഇന്ത്യ പതിനാറ് സ്വർണവും ഇരുപത്തിനാല് വെള്ളിയും മുപ്പത് വെങ്കലവുമായി എട്ടാം സ്ഥാനത്തായിരുന്നു എഴുപത് മെഡൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമാണ് അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി അറുന്നൂറ്റി മുപ്പത്തിനാല് അംഗസംഘമാണ് ചൈനയിലെത്തുക മുപ്പത്തിയെട്ട് ഇനങ്ങളിലാണ് ഇന്ത്യ മത്സരിക്കുക ഹാങ്ചാവും സമീപത്തെ അഞ്ച് നഗരങ്ങളുമാണ് മത്സരവേദികൾ ആകെയുള്ള നാൽപ്പത്തിനാല് വേദികളിൽ മുപ്പതെണ്ണം നിലവിലുള്ളതാണ് പതിനാല് പുതിയ വേദികൾ നിർമ്മിച്ചു ഹാങ്ചൌ ഒളിമ്പിക് സ്പോർട്സ് എക്സ്പോ സെന്ററാണ് മുഖ്യവേദി ഏഷ്യൻ കായിക സംഘത്തെ വരവേൽക്കാൻ ഹാങ്ചൌ നഗരം ഒരുങ്ങി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു പരിസ്ഥിതി സൗഹൃദ ഗെയിംസാണ് ലക്ഷ്യമിടുന്നത് ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ മത്സരങ്ങൾ ഈ മാസം പത്തൊമ്പതിന് തുടങ്ങും ഈ മാസം ആണ് ഉദ്ഘാടന ചടങ്ങ് ഗ്ലാമർ ഇനമായ അത്ലറ്റിക്സ് ആരംഭിക്കും ബ്രേക്ക് ഡാൻസ് ഇ സ്പോർട്സ് എന്നീ മത്സരങ്ങൾ ഇതാദ്യമായി ഗെയിംസിന്റെ ഭാഗമാകും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലുണ്ടായിരുന്ന ക്രിക്കറ്റിനെ വീണ്ടും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും മത്സരിനമായിരുന്ന ചെസ്സും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും സ്പോർട്സ് ഡെസ്ക് കേരള ന്യൂസ്